പാകിസ്ഥാനെതിരെ വിജയിച്ചതോടെ സൂപ്പർ എട്ട് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ ഒരടി കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ബോളർമാർ തകർത്താടിയ മത്സരത്തിൽ 6 റൺസിനാണ് പാകിസ്ഥാനെ ഇന്ത്യ വീഴ്ത്തിയത്. അമേരിക്കക്കെതിരെയുള്ള അടുത്ത മത്സരത്തിൽ വിജയിച്ചാൽ ഇന്ത്യക്ക് സൂപ്പർ എട്ട് യോഗ്യത നേടാനാകും. ജൂൺ 12 നടക്കുന്ന അടുത്ത മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസന് കളിക്കാൻ അവസരം ലഭിക്കുമെന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ശിവം ദുബെ ഫോമിലെത്താത്തത് സഞ്ജുവിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ബാറ്റിംഗിൽ ഫോമിലല്ലെങ്കിലും പാർട്ട് ടൈമായി പന്തെറിയാൻ കഴിയുമെന്നതിനാലാണ് ആദ്യ 2 മത്സരങ്ങളിലും ദുബെക്ക് ടീമിൽ സ്ഥാനം ലഭിച്ചത്. എന്നാൽ ഇതുവരെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ദുബെക്ക് പന്തെറിയാനുള്ള അവസരം നൽകിയില്ല. ദുബെക്ക് പകരം രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന്റെ സഹതാരമായിരുന്ന ജയ്സ്വാളിനെ ഓപ്പണറായി എത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. സഞ്ജുവിന് അവസരം ലഭിക്കാതെ ജയ്സ്വാൾ കളിക്കുകയാണെങ്കിൽ ബാറ്റിംഗ് ലൈനപ്പിൽ മാറ്റം വരും. നിലവിൽ ഓപ്പണറായി കളിക്കുന്ന വിരാട് കോഹ്ലി 3-ാമനായാണ് ബാറ്റ് ചെയ്യാനെത്തുക. പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയിച്ച മത്സരത്തിൽ 6-ാമനായി ഗ്രീസിലെത്തിയ ശിവം ദുബെ 9 പന്തിൽ 3 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. ഇന്ത്യൻ നിരയിൽ സൂര്യകുമാർ യാദവും നിലവിൽ ഫോമിലല്ല. താരതമ്യേന ദുർബലരായ അമേരിക്കക്കും കാനഡക്കുമെതിരെയാണ് ഇനി ഇന്ത്യയുടെ മത്സരങ്ങൾ. അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവിനെ കൂടി പുറത്തിരുത്തി കൂടുതൽ മാറ്റങ്ങൾക്ക് ഇന്ത്യൻ സംഘം തയ്യാറായാൽ സഞ്ജുവിന് അവസരം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. പാകിസ്ഥാനെതിരെ 8 പന്തിൽ 7 റൺസ് എടുത്താണ് സൂര്യകുമാർ യാദവ് പുറത്തായത്. അയർലൻഡിനെതിരെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റുകൾക്ക് വിജയിച്ചപ്പോൾ സൂര്യകുമാർ യാദവ് 4 പന്തിൽ 2 റൺസ് എടുത്ത് ഔട്ടാവുകയായിരുന്നു. പാകിസ്ഥാനെതിരെ ന്യൂയോർക്കിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഋഷഭ് പന്ത് മാത്രമാണ് ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത്. 31 പന്തിൽ 42 റൺസായിരുന്നു ഋഷഭ് പന്തിന്റെ സമ്പാദ്യം. മറ്റു ബാറ്റർമാരെല്ലാം പരാജയപ്പെട്ടതോടെ ഇന്ത്യൻ സ്കോർ 19 ഓവറിൽ 119 റൺസിൽ അവസാനിച്ചു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ പാകിസ്ഥാൻ അനായാസം വിജയിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇന്ത്യൻ പേസർ ബുംറയുടെ മിന്നൽ പ്രകടനത്തിൽ പാകിസ്ഥാൻ ചാരമായി മാറി. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എടുക്കാനേ പാകിസ്ഥാന് കഴിഞ്ഞുള്ളൂ. 2 മത്സരങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ട പാകിസ്ഥാൻ സൂപ്പർ 8 കാണാതെ പുറത്താകാനുള്ള സാധ്യതയേറെയാണ്. ഇന്ത്യ അമേരിക്ക മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടാലും പാകിസ്ഥാൻ പുറത്താകും. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാനെ നയിച്ച സഞ്ജു സാംസൺ മികച്ച ഫോമിലാണ് ബാറ്റ് വീശിയത്. 15 മത്സരങ്ങളിൽ നിന്ന് 531 റൺസ് എടുത്ത സഞ്ജു IPL റൺ വേട്ടക്കാരിൽ 5-ാം സ്ഥാനത്തായിരുന്നു. കിരീട പ്രതീക്ഷയോടെ മുന്നോട്ടു പോയ രാജസ്ഥാൻ സൺറൈസേഴ്സിനെതിരെ 2-ാം ക്വാളിഫയറിൽ പരാജയപ്പെട്ട് പുറത്തായെങ്കിലും IPL T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജുവിനും സ്ഥാനം ലഭിച്ചിരുന്നു. ബംഗ്ലാദേശിനെതിരെ നടന്ന സന്നാഹ മത്സരത്തിൽ അവസരം ലഭിച്ചുവെങ്കിലും കാര്യമായൊന്നും ചെയ്യാൻ മലയാളി താരത്തിന് സാധിച്ചില്ല. എന്തായാലും ഒരു മത്സരത്തിലെങ്കിലും സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അമേരിക്കക്കെതിരെയാണോ കാനഡക്കെതിരെയാണോ സഞ്ജുവിന് അവസരം ലഭിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയും ആരാധകർക്കുണ്ട്.